ഉമ്മാക്കറിയില്ല ഞങ്ങളെന്ന് വരുന്നത്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. എന്ത് ഭംഗിയാ അല്ലേ, പക്ഷെ ഭംഗി ആസ്വദിക്കാനുള്ള ടൈമില്ല. നമുക്ക് 9 മണിയാകുമ്പോൾ കാടടയ്ക്കും, ഞാൻ പറഞ്ഞു പോലെ. അപ്പം അപ്പോഴേക്കും നമുക്ക് അവിടെ എത്തണം. കഴിഞ്ഞ 12 മണിക്കൂറിലേറെ ഏറ്റ് ഡ്രൈവാണ്. ഹലോ മല്ലു, ഹൈക്കോ. നമ്മളങ്ങനെ നാട്ടിലോട്ട് തിരിച്ചുള്ള യാത്രയിലാണ്. നമ്മുടെ വണ്ടിയും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഉപ്പുണ്ട്, ലിനുണ്ട്. നമ്മൾ പോകുന്ന വഴിക്ക് കുറച്ച് ആൾക്കാരെ പരിചയപ്പെട്ടു. ഇവരാണ് അവര്, ഭാര്യയും ഭർത്താവും കൂടി ബാംഗ്ലൂരിൽ നിന്ന് ലഡാക്കിലോട്ട് പോവാണ്. കുറച്ച് തൈകൾ അടിച്ചിട്ടാണ് പോകുന്നത്, എന്നാലും അവരടി. മൈൽസ് ഗോ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലും കാര്യങ്ങളൊക്കെ അവർക്കുണ്ട്. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി, ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് ഇടാം. പിന്നെ പറയാനുള്ളത് പറഞ്ഞോളി. പ്രത്യേകിച്ച് നമ്മൾ എല്ലാവരും ഇവരെന്തായാലും ഉപ്പയും മക്കളെ അടിച്ച് പൊളിച്ച് തോന്നുന്നു. ഞങ്ങൾക്ക് പോയി അടിച്ച് പൊളിക്കാറുണ്ട്. അപ്പോൾ ലേ ലഡാക്ക് നിങ്ങൾ എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യുക. എല്ലാവരും എന്താ പറയുക, ആ കൂടെ ലൈഫ് ഉള്ളൂ, എൻജോയ് ചെയ്യുക. നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ പാഴാക്കാതെ എൻജോയ് ചെയ്യുക, അത്ര പറയാനുള്ളൂ. അത് തന്നെ. ഒരുപാട് വട്ടം ലഡാക്ക് കയറിയ ആളാണ്. ഭാര്യയുടെ കൂടെ തന്നെ പോകണമെന്ന് ആഗ്രഹം കൊണ്ട് ഒറ്റ രാത്രി കൊണ്ട് കൺവിൻസ് ചെയ്ത് ഇറങ്ങിയതാണ് മനസ്സ് മാറുന്നതിന് മുന്നേ. അപ്പം എന്തായാലും നമ്മളെ അവര് ഡൽഹിയിലോട്ടും നമ്മൾ തിരിച്ചതാണ്. ഒരുമിച്ചായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു, പക്ഷേ ഒരുമിച്ചായിരുന്നില്ല. നല്ല അടിപൊളി കമ്പനിയാണ്, നല്ല മച്ചാന്മാരാണ് എല്ലാരും. ഉപ്പയും മക്കളും, ഉപ്പയും എല്ലാരും നല്ല അടിപൊളിയാണ്. പക്ഷെ എന്തായാലും മലയാളി പോളിയാണ്. അപ്പൊ ശരി, വീഡിയോസ് വരുന്നതാണ്, ബാക്കി കാണാം. ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, ഞങ്ങളുടെ ചാനല് എൻ്റെയും. ഓക്കെ. ഹലോ, നമ്മളങ്ങനെ തിരിച്ച് യാത്ര തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ നാട് പിടിക്കും എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നിന്ന് ഒരു 700 കിലോമീറ്റർ ഉണ്ട്. ഈ 700 കിലോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈസൂർ സിറ്റിൻ്റെ നടുക്ക് കൂടിയാണ്. ഇന്നലെ കണ്ടില്ലേ, ഇന്നലെ നമുക്കൊരു 10-20 കിലോമീറ്റർ അധികം പോകേണ്ടി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് 700 കിലോമീറ്റർ ഉണ്ട്. ഈവൻ രാത്രി ഓടിയാലും വീട്ടിലെത്തിയേ പറ്റൂ എന്നുള്ള രീതിയിലാണ് ഉമ്മാക്ക് അറിഞ്ഞുകൂടെ നമ്മൾ വരുന്നത്. അവിടെ ഇവിടെ എത്തിയിട്ടുണ്ട്. ആന്ധ്രക്കപ്പറാണ്, ഹൈദരാബാദിന് അടുത്താണ് എന്നൊക്കെ അറിയാമെന്നല്ലാണ്ട് ഇന്ന് എത്തൂല എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പം പോയിട്ടൊരു സർപ്രൈസ് കൊടുക്കാം, കുറേ ദിവസമായില്ലേ. അത് ഇന്നെത്തും, ഇന്നെത്തണം. രാത്രിയാണെങ്കിൽ ഓടുന്നതാണ്, കാരണം നമ്മുടെ നാടാണ്, വയനാടാണ്. കാടും മേടൊക്കെ ഉണ്ട്, പക്ഷെ ഞങ്ങളെ നാടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓടും. ആ ചോരം അല്ല, കാടൊന്ന് കടന്നു കിട്ടിയേ 9 മണിക്ക് പിന്നെ അതൊക്കെ പിന്നെ എന്തായാലും കിടക്കും. നമ്മളൊരു നോക്കട്ടെ എത്രയും പെട്ടെന്ന്. ഈ ഹൈവേയും മറ്റേ ഹൈവേയും തമ്മിൽ നല്ല വ്യത്യാസങ്ങളുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ പോയ ഹൈവേ ഗുജറാത്ത്, അതേപോലെ തന്നെ മുംബൈ, അത് 6 ലൈൻ ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ 1, 2, 3 ഇതേപോലത്തെ ഒരെണ്ണം കൂടി ഉണ്ടാവും, 6 ലൈൻ ആയിരിക്കും. ഇത് 4 ലൈനാണ്. പക്ഷേ മറ്റേ ലെബട്ട നോക്കിയാലും നമുക്ക് നല്ല നല്ല ധാബകൾ കിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ധാബ എന്ന് പേര് മാത്രമേ ഉണ്ടാവും, നമ്മുടെ നാട്ടിലെ റെസ്റ്റോറൻറ്റുകളെ പോലെ തന്നെ. ഇവിടെ ധാബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടിക്കട പോലെ ഉണ്ടാവുക. പക്ഷേ ഭയങ്കര ഹെൽപ്ഫുൾ ആട്ടോ എല്ലാവരും. നമുക്ക് നാരങ്ങ വെള്ളം കുടിക്കാൻ തോന്നും, കാരണം നാരങ്ങ വെള്ളമല്ല നാരങ്ങ സോഡ. ഈ ദഹനത്തിനും ദാഹം കെടാനൊക്കെ ഇതേ നടക്കൂ, ഇവിടുത്തെ വെള്ളമൊന്നും നടക്കൂല. അത് കുടിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയോ പറയാം. അപ്പം നമ്മൾ നാരങ്ങ വെള്ളം ഉണ്ടാക്കി കഴിക്കാറാണ് പതിവ്. അപ്പം അവിടുന്ന് ഒരു സോഡ നമ്മൾ വാങ്ങിക്കും, ഉപ്പും നാരങ്ങയോ ഗ്ലാസ്സും ഒക്കെ ദാബേന്ന് എടുക്കും, ഒരു കുഴപ്പമല്ല. അവർ കട്ട സപ്പോർട്ടാണ്. പിന്നെ അവിടെ കിടക്ക് കുറച്ചു നേരം നമുക്ക് ഇരുന്ന് വിശ്രമിക്കും. ചിലപ്പോൾ അവിടുന്ന് ഒന്നും കഴിച്ചിട്ടൊന്നും ഉണ്ടാവില്ല, അപ്പുറത്തുനിന്ന് വെട്ടിക്കടയിൽ നിന്നായിരിക്കും ഇതൊക്കെ വാങ്ങിച്ചിട്ടുണ്ടാവുക, സോഡ വാങ്ങിച്ചിട്ടുണ്ടാവുക. പക്ഷെ അവർക്ക് കുഴപ്പമൊന്നുമില്ല. സൗത്ത് കയറണം മക്കളെ ഫുഡ് കിട്ടണമെങ്കിൽ. അമ്മോ, നോർത്തിൽ റൊട്ടി ആകെ ചടച്ചു വരുന്നുണ്ടായിരുന്നു. ലിനു എന്നെ ചീത്ത പറയാൻ തുടങ്ങി അവസാനം, കാരണം ഞാൻ റൊട്ടിയും പനീറൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കഴിക്കും, എനിക്ക് വലിയ സീനില്ല. പക്ഷെ ഓന് എല്ലാവരും നല്ലോണം കഴിക്കും, പക്ഷേ ഈ പറഞ്ഞ പോലെ മടുത്തിട്ടുള്ളൊരു പ്രശ്നമാണ്. നമ്മളങ്ങനെ കർണാടകയിലോട്ട് കടക്കാൻ പോവുകയാണ്, ആന്ധ്ര വിട്ട് കർണാടകയിലോട്ട് കടക്കാൻ പോവുകയാണ്. കേരളത്തിൽ നിന്ന് വരുന്നവർക്ക് മാത്രമാണ് RT-PCR വേണ്ടതെന്നൊക്കെ പറയുന്നത് കേട്ടു, ചോദിക്കില്ലായിരിക്കും അല്ലേ.
ആ ഒരു പ്രതീക്ഷയിൽ അങ്ങനെ നമുക്ക് പോവാം. അതേപോലെ പറ്റുമോ? അതേപോലെ തന്നെ കേരളത്തിൽ കയറുമ്പോഴും എന്താ അവസ്ഥ എന്ന് അറിയില്ല, ആരൊന്നും പറഞ്ഞില്ല. ഞാൻ ചോദിച്ചിരുന്നു, പക്ഷെ പറഞ്ഞു തരാനും കാര്യമായിട്ട് ആർക്കും അറിഞ്ഞുകൂടാ. ഞാനിനി പോയി നോക്കണം. നല്ല അലച്ചിലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാംഗ്ലൂർ സിറ്റിയിലോട്ട് പോകേണ്ട ആവശ്യം നമുക്കില്ല. അപ്പോൾ വഴിയാണെങ്കിൽ കാണിക്കുന്നത് സിറ്റിൻ്റെ നടുക്ക് കൂടിയാണ്, റിംഗ് റോഡൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് ബൈക്കായതുകൊണ്ട് ചിലപ്പം ഹൈദരാബാദിനെ പോലെ റിംഗ് റോഡ് എടുക്കാൻ പറ്റില്ല, ചുറ്റി തിരിഞ്ഞ് പോകേണ്ടി വരും. എങ്ങാനും നമ്മുടെ സിറ്റിൻ്റെ ഉള്ളിൽ കയറിയോ, മണിക്കൂർ ഇതിൽ കാണിക്കുന്നൊന്നുമല്ല. ഒരു ദിവസം നമ്മൾ അവിടെ പോയി. അതുകൊണ്ട് തന്നെ ഗൂഗിൾ വെച്ച് കാണിച്ച ഒരു വഴിയിൽ നമ്മളങ്ങനെ പോകുന്നുണ്ട്. അല്ലോ, ഹമ്പാണ്, ഫുള്ള് ഹമ്പാണ്. എന്ത് ഭംഗിയാ അല്ലേ? പക്ഷെ ഭംഗി ആസ്വദിക്കാൻ ടൈമില്ല. നമുക്ക് 9 മണിയാകുമ്പോൾ കാടടയ്ക്കും, ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ അപ്പോഴേക്കും നമുക്ക് അവിടെ എത്തണം. അങ്ങോട്ടുള്ള ഓഫിലാണ്. എത്തുമായിരിക്കും. കർണാടകേൻ്റെ കാടൊന്ന് കയറി കിട്ടിയാൽ മതി, പിന്നെ കുഴപ്പമൊന്നുമില്ല. കേരളം എപ്പോഴും ഓപ്പണാണ്. നമ്മളെ ഏറ്റവും വലിയ പ്രശ്നമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കർണാടകയിൽനിന്ന് വരുമ്പോൾ ഈ ടൈം നമ്മളെത്ര പ്രാവശ്യം പെട്ടിട്ടുണ്ടെന്നറിയോ? അവിടെ കിടന്ന് ഉറങ്ങിയ സമയങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ വയനാട്ടിലെത്തിയിട്ടുണ്ട്, കേരളത്തിലെത്തിയിട്ടുണ്ട്. ഉമ്മാക്ക് അറിഞ്ഞുകൂടാ, നമ്മൾ വിളിച്ചപ്പോഴും റൂമിലാണ്, റൂം കിട്ടാൻ നേരം വൈകി എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. മുടി നോക്കണ്ട കേട്ടോ. കഴിഞ്ഞ 12 മണിക്കൂറിലേറെ ഏറ്റ് ഡ്രൈവാണ്. ഇപ്പം ഏകദേശം 10 മണി അടുപ്പിച്ചാവാറായി. രാവിലെ ഒരു 7:30 തുടങ്ങിയതാണ്. ഈ ഹെൽമെറ്റും ജാക്കറ്റും ഊരിയിട്ടെന്നല്ല, ഫുഡ് കഴിക്കുമ്പോൾ വരെ ഇതന്നാണ് പരിപാടി. പിന്നെ ഏകദേശം 10-800 കിലോമീറ്റർ ഒന്ന് കവർ ചെയ്തേക്ക്. നമ്മൾ ആന്ധ്രയിൽ നിന്ന് ഇവിടെ എത്തിക്കി. പിന്നെ 8:59 നമ്മൾ മുത്തങ്ങ ചുരം പിടിച്ച്, ശേ, മുത്തങ്ങ കാട് പിടിച്ചത്. 9 മണിക്ക് ക്ലോസാണ്. നമ്മൾ എങ്ങനെയൊക്കെയോ ഓടിപ്പാഞ്ഞെത്തി എത്തിയിട്ടുണ്ട്. ബാക്കി വീട്ടിൽ ചെന്നിട്ട് നമ്മളങ്ങനെ വീട്ടിലോട്ട് എത്തി. വീട്ടിലോട്ട് നമ്മളങ്ങനെ എത്തി. മുന്നത്തെ വീട്ടില് കല്യാണല്ലേ, അങ്ങനെ നമ്മള് നമ്മളെ വീട്ടിലെത്തിയിട്ടുണ്ട്. അറിയില്ല, ഇന്ന് ഒരു പിടി ഉണ്ടായിരുന്നില്ല. നമ്മള് റൂം എടുത്തതൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിച്ചത്. അപ്പൊ നിങ്ങക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഈ സീരീസ് ഇവിടെ വെച്ചിട്ട് വൈൻഡ് അപ്പ് ചെയ്യാണ്. കാരണം ഉപ്പയും മക്കളും തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. കേരളയും കാശ്മീരും ലഡാക്കും ഒക്കെ കഴിഞ്ഞ് നമ്മള് വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പൊ താങ്ക്സ് ഫോർ വാച്ചിങ്. മെല്ലോ ഹൈക്ക് ചെയ്യോ.